മുഖ്യമന്ത്രിക്ക് നേരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂർ സ്വദേശികളായ ഫർസീൻ മജീദ്, നവീൻ കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സുനിത് കുമാർ ഒളിവിലെന്ന് പോലീസ് പറയുന്നു. ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകം പരിശോധന നടത്തിയിട്ടില്ലെന്നും പോലീസ്. അറസ്റ്റിലായവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനന്തൻ, ജാമ്യം ലഭിക്കാത്ത പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തൊക്കെ ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മൂന്നാമനെ കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച രണ്ടുപേരെയാണ് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. മട്ടന്നൂർ പ്രാദേശിക യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളായ ഫസീൻ മജീദ്, നവീൻ കുമാർ ഈ രണ്ടുപേരെയും ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവർക്കെതിരെ ഇന്നലെ രാത്രിയോടെയാണ് വധശ്രമത്തിന് അടക്കം പോലീസ് കേസെടുത്തത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ രണ്ടുപേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU ഒബ്സർവേഷനിലായിരുന്നു. ഇവരെ ഇപ്പോൾ ആറാം വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്താൽ ഉടൻ തന്നെ ഇവരെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയതുറ പോലീസാണ് ഈ നടപടികൾ നടത്തുന്നത്. വലിയതുറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ തൽക്കാലം കൊണ്ടുപോകില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ മൂന്ന് പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. ഫസീൻ മജീദ്, നവീൻ, സുനിത്ത്. ഈ സുനിത്താണ് ഇവർക്കൊപ്പം നിന്ന് ദൃശ്യങ്ങൾ വിമാനത്തിൽ നിന്ന് പകർത്തിയത്, ഈ പ്രതിഷേധത്തിൻ്റെ. സുനിത്ത് പക്ഷേ ഇന്നലെ തന്നെ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യം സുനിത്തിനെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. വിമാനത്താവള അധികൃതർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. സുനിത്ത് അപ്പോൾ തന്നെ ഈ പിടികൊടുക്കാതെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. സുനിത്തിന് ഒളിവിലാണെന്നാണ് ഇപ്പോൾ വലിയതുറ പോലീസ് പറയുന്നത്. സുനിത്തിനെ തേടി ഇപ്പോൾ പോലീസ് തിരുവനന്തപുരം നഗരത്തിലാകെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സുനിത്തിനെ ഈ നഗരം വിട്ടു പോകാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. അയാളെ കസ്റ്റഡിയിലെടുക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനൊപ്പം തന്നെ വിമാനത്താവളത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സെൻട്രൽ IB ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ശേഖരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും EP ജയരാജൻ്റെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങളാണ് സെൻട്രൽ IB അന്വേഷിക്കുന്നത്. അതിനൊപ്പം ഇൻഡിഗോ വിമാന കമ്പനിയും ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ DGCA റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനൊപ്പം ഇന്നലത്തെ ഈ അനന്തൻ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇന്നലത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ ഓഫീസുകൾ നിരവധി അടിച്ചു തകർത്തിട്ടുണ്ട്. 30+ ഓഫീസുകൾ അടിച്ചു തകർത്തതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ നിയമ നടപടി, പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നടപടി എങ്ങനെ ശക്തമാക്കുന്നുണ്ട്? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും അതേസമയം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. ഒക്കെയും വിവരങ്ങൾ. പ്രജീഷ്, ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം വ്യാപകമായ സംഘർഷങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ ഉണ്ടായത്. തിരുവനന്തപുരം നഗരത്തിൽ അടക്കം പ്രതിഷേധവുമായി DYFI CPM പ്രവർത്തകരും തെരുവിലിറങ്ങി. അതിനൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തെരുവിലിറങ്ങി. KPCC ആസ്ഥാനത്തിന് നേരെ അതിക്രമമുണ്ടായി. വെള്ളയമ്പലത്ത് CI2 ഓഫീസ് അടിച്ചു തകർക്കപ്പെട്ടു. സംസ്ഥാനത്ത് എമ്പാടും ഇപ്പോൾ നമ്മൾ കണക്കുകൾ ശേഖരിക്കുമ്പോൾ 36 കോൺഗ്രസ് ഓഫീസുകൾ സംസ്ഥാനത്ത് എമ്പാടും KPCC ആസ്ഥാനം അടക്കം ആക്രമം നേരിട്ടു. അതിൽ മറ്റ് കൊടിമരങ്ങൾ, മറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപനങ്ങളടക്കം മൊത്തത്തിൽ 75 സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ആക്രമം ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ അതിക്രമം ഉണ്ടായത്. KPCC ആസ്ഥാനവും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. ഇതിൽ 4 സംഭവങ്ങളാണ് മ്യൂസിയം പോലീസിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ VK പ്രശാന്ത് MLA വെള്ളയമ്പലത്തെ ഓഫീസ് ആക്രമിക്കാൻ പോയപ്പോൾ അത് പോലീസ് തടഞ്ഞിരുന്നു. അങ്ങനെ പോലീസിന് നേരെ അതിക്രമം ഉണ്ടായി. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഈ സംഭവത്തിൽ 10 കണ്ടാലറിയാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ KPCC ആസ്ഥാനത്തിന് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് സംബന്ധിച്ച് പരാതി ലഭിച്ചുവെന്നാണ് മ്യൂസിയം പോലീസ് പറയുന്നത്. ആ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഈ കേസെടുക്കും. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. മറ്റ് 2 സംഭവങ്ങളിലും കേസ് ഇതുവരെ എടുത്തിട്ടില്ല. ശ്രീകാര്യത്ത് പൗടിക്കോണത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. ഇതിൽ ശ്രീകാര്യം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 4 കണ്ടാലറിയാവുന്ന CPM പ്രവർത്തകർക്കെതിരെയാണ്. മറ്റ് സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം റിപ്പോർട്ടുകളായി വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ച് മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്താൽ മതി എന്നുള്ള നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രജീഷ്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.